ഇന്ത്യയെ പോലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള മറ്റൊരു രാജ്യമില്ലെന്ന സമസ്ത സൗദി ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇന്ത്യയിലുള്ളത്ര സ്വാതന്ത്ര്യമില്ലെന്നും വെള്ളിയാഴ്ച മതപ്രഭാഷണം നടത്താൻ നമ്മുടെ രാജ്യത്ത് ഒരു തടസ്സവുമില്ലെന്നും സമസ്ത എ പി വിഭാഗം സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു. ലോക രാഷ്ട്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമികമായ നമ്മുടെ ഈ പ്രവർത്തനം പോലത്തെ പ്രവർത്തനം നടത്തുന്ന ഒരൊറ്റ രാജ്യവുമില്ല. ഈ ആയാലും ഖത്തർ ആയാലും കുവൈത്ത് ആയാലും ബഹ്റൈൻ ആയാലും സൗദി അറേബ്യ ആയാലും ഒരിടത്തും നമ്മളെപ്പോലെ പ്രവർത്തനത്തിന് പറ്റിയ ഒരു രാജ്യം ഇല്ല. ഒരു വെള്ളിയാഴ്ച ഒരു കുട്ടിക്ക് വഴന്നു പറയാൻ നമ്മളെ നാട്ടിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്? ഇന്ത്യയെപ്പോലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഉള്ള മറ്റൊരു രാജ്യം ഇല്ല, മുസ്ലിം ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ള കാര്യം തന്നെയാണല്ലോ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ രാജ്യത്ത് മത സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, മുസ്ലിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, മുസ്ലിങ്ങളുടെ മത ആചാരങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള കടന്നുകയറ്റങ്ങൾ നടക്കുന്നു എന്നടക്കമുള്ള ചില നറേറ്റീവുകൾ സൃഷ്ടിക്കുകയും ആഗോളതലത്തിൽ അതിനെ വലിയ രീതിയിൽ പ്രചാരം ലഭിക്കുകയും ചെയ്ത സാഹചര്യം നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും അടുത്തുണ്ടായ ബി ബി സിയുടെ ഇത്തരത്തിലുള്ള ഡോക്യുമെന്ററി അടക്കം ആ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ് എന്നാണ് ഉയർന്ന വിമർശനം. ആ സാഹചര്യത്തിലാണ്, അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ രാജ്യത്ത് മതസ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രവർത്തനത്തിനും യാതൊരു തടസ്സമില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്നും യാതൊരു തരത്തിലുള്ള മത പ്രവർത്തനങ്ങൾക്ക് മത ആചാരങ്ങൾക്ക് അനുഷ്ഠിക്കുന്നതിന് ഇസ്ലാമിക ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇന്ത്യ നേരിടുന്നില്ല. ഒരുപക്ഷെ ഇസ്ലാമിക രാജ്യങ്ങളായി പറയുന്ന ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ സൗദി ഉൾപ്പെടെയുള്ള മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സമസ്ത നേതാവ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. വെള്ളിയാഴ്ചകളിൽ മതപ്രഭാഷണം നടത്താൻ മറ്റു പല രാജ്യങ്ങളിലും അനുവാദമില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിൽ അതിന് അനുവാദമുണ്ട്. യു എയിൽ 10 വർഷം മുമ്പ് തന്നെ ഇത് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ തടഞ്ഞ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇന്ത്യയിൽ. ഭാരതത്തിൽ അത്തരത്തിൽ മത സ്വാതന്ത്ര്യത്തെ പോഷിപ്പിക്കുന്ന തരത്തിൽ ഇസ്ലാമിക ആചാരങ്ങൾ നടത്താൻ അനുവാദം നൽകുന്നത് ഇത് ഒരു തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ പ്രൊപ്പഗണ്ടകൾക്കേറ്റ ഒരു കറുത്ത തിരിച്ചടിയാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന എന്ന് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് SSF സമസ്തയുടെ തന്നെ SSF ഒരു സമ്മേളനത്തിൽ കോഴിക്കോട് നടത്തുന്ന സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഭാഷണം ഇദ്ദേഹം നടത്തിയത്. ഏതായാലും സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള സെഷനുകളിൽ സമാനമായിട്ടുള്ള ഇതിനുള്ള മറുപടിയോ അല്ലെങ്കിൽ ഇതിനുള്ള പിന്തുണച്ചുകൊണ്ടും അതുപോലെ തന്നെ എതിർത്തുകൊണ്ടുള്ള ചില വാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.